Hi guys, Assalamualaikum. Welcome back to Rana's Vlog Z22. വീഡിയോയിലോട്ട് കടക്കും മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇനി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത് ഓവനില്ലാതെ നമുക്ക് ഈസിയായി വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുമായിട്ടാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് കോക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, വിനീഗർ, വാനില എസൻസ്, പൗഡേർഡ് ഷുഗർ, മൈദ, ബേക്കിംഗ് സോഡ, എഗ്, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇനി മൈദ അരിച്ചെടുക്കുന്നുണ്ട്. ഒരു കപ്പ് മൈദയും ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. ഞങ്ങളിവിടെ 3 തവണയാണ് അരിച്ചെടുക്കുന്നത്, എന്നാലാ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടുകയുള്ളൂ. ഇവിടെ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. 3 തവണ അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്കിന് സോഫ്റ്റ് ഉണ്ടാവില്ല, സോഫ്റ്റ് കമ്മിയായിരിക്കും. ഇനി നമ്മുടെ കേക്കിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞങ്ങളൊരു പാത്രത്തിലോട്ട് 4 മുട്ട ഒഴിച്ചു കൊടുക്കുന്നു. 4 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഈ മുട്ട ഇതിലോട്ട് പൗഡേർഡ് ഷുഗർ ഇത്തിരി ഇത്തിരിയായി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ബാക്കിയുള്ളതും അല്പം അല്പമായി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഞങ്ങൾക്ക് ഈ മിക്സ്ചർ ഇതിലോട്ട് അല്പം അല്പമായി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മിക്സ്ചർ കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് നല്ലപോലെ വിളക്കി കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് കുക്ക് ചെയ്യുന്നത് ഈ ഒരു കേക്ക് ട്രയലാണ്. ഇതിന് ഞങ്ങൾ സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്ക് ട്രയലിൽ മൈദ വിതറിയിട്ടുണ്ട്, കാരണം അടി പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇതിൽ നിന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഇനി നമുക്ക് ആ മിക്സ്ചർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടാകും, അതില്ലാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കാം. ഇനി കേക്ക് സെർവ് ചെയ്യുന്നത് ഈ ഒരു ബിരിയാണി പോട്ടിലാണ്. ഈ ബിരിയാണി പോട്ടിൽ ഇങ്ങനത്തെ ഒരു റിങ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഇത് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബിരിയാണി പോട്ട് ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ട്രൈ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കേക്ക് ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് അരമണിക്കൂർ സെർവ് ചെയ്തെടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. സിമ്മിലാക്കി തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഒരിക്കലും തീ കൂട്ടാൻ പാടില്ല. കേക്ക് റെഡിയാവുന്ന ടൈമിൽ നമുക്ക് അതിലോട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് വിപ്പിംഗ് ക്രീം പൗഡർ, ഷുഗർ പൗഡർ, മിൽക്ക്. ഞങ്ങളിവിടെ ക്രീം ഉണ്ടാക്കാൻ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ക്രീം റെഡിയാക്കാനുള്ള ഈ പാത്രം ഞങ്ങൾ അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൽ വെച്ച് ക്രീം റെഡിയാക്കി എടുക്കാം. ഞങ്ങൾ വിപ്പിംഗ് ക്രീം പൗഡർ 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ പാത്രത്തിലോട്ട് വിപ്പിംഗ് ക്രീം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം പാല് പാർന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. പാല് കൂടിയാൽ പിന്നെ ക്രീം ലൂസാകും. അപ്പം നിങ്ങൾ കുറച്ച് കുറച്ച് ഇതിലോട്ട് അര കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പൗഡേർഡ് ഷുഗർ ആണ്. അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒന്ന് കുത്തി നോക്കാം. ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഈ കോലുമ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവില്ല, അത് പിന്നെയും വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞങ്ങൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തട്ടിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് ലെയേഴ്സായി കട്ട് ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ 2 ലെയേഴ്സാണ് ആക്കുന്നത്. ഇനി ഈ കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. നല്ലപോലെ പരത്തി കൊടുക്കാം. നമ്മൾ ചുറ്റോടും ക്രീം തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടും ക്രീം തേച്ച് കൊടുക്കാം. നല്ലപോലെ പരത്തി കൊടുക്കാം. ഇനി നമുക്ക് സൈഡിലെല്ലാം ക്രീം തേച്ച് കൊടുക്കാം. നിങ്ങൾ ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് കേക്ക്.
നിങ്ങൾക്ക് വേണ്ട ഡിസൈൻ ചെയ്യാം. ഞങ്ങളിപ്പോ ഈ ഒരു ഡിസൈൻ ആണ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഡെക്കറേറ്റിനായിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇത് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞങ്ങളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പൊ ഞങ്ങളുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റും ക്രിസ്പിയും ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണേ. അടുത്ത വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.